മൂസെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും പ്രതാപവർമ്മയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. ഒരു കളം അവൻ നമ്മളെ കയറിവെട്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് ആർഡിയുടെ പേരിൽ അലിഗേഷൻ, പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി മരിക്കുന്നു, ലോക്കപ്പ് മരണം. നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇതിലും ഒരു ആയുധമില്ല. ആർഡി അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. സെർച്ച് കഴിയുന്നവർ അനങ്ങി പോരുത്. വി ആർ ഫ്രം റവന്യൂ ഇന്റലിജൻസ്, സഹകരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. ഒന്നും വില കൊടുത്ത് വാങ്ങിക്കൂട്ടിയ കുടിലുകളുടെയും കൊട്ടാരങ്ങളുടെയും കണക്കാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. യു ഫൂൾ, ഈ കൊട്ടാരത്തിന്റെ അകത്ത് കയറി എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് നിനക്കൊക്കെ അധികാരം തന്നത്? ഞാൻ ജില്ലാ കളക്ടർ ഇന്ദിരാമായന. എനിക്ക് ഈ കൊട്ടാരത്തിൽ കയറാൻ നിങ്ങളുടെ പോലും അനുവാദം വേണ്ട. അന്തപുരത്തിലെ പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയറകൾ ഓരോന്നായി തുറന്നു കാണിക്കണം തമ്പുരാൻ. നടക്കട്ടെ, എങ്കിലും കളക്ടറോട് ഒരു അപേക്ഷയുണ്ട്. ഇവിടുത്തെ അടുത്തറ ഇളക്കി മറിക്കാൻ പോകുന്ന പാവം എസ്എസ്എൽസി പോലീസുകാരൻ അറിയില്ല ചവിട്ടി നിൽക്കുന്ന ഈ രാജകൊട്ടാരത്തിന്റെ പരിശുദ്ധി. അതവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നൊരിക്കൽ കളക്ടറും മന്ത്രിയും കൂടി പടയൊഴുക്കത്തിന് അകമ്പടി വരാൻ പറഞ്ഞാൽ ഓടി വരാൻ പാവം ഈ പോലീസുകാരന് ശേഷി ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. ഇത്തരം കാറ്റ് മൊഴികളൊന്നും ഈ പൊന്നുമൊബിൽ നിന്ന് വിളിച്ച് പുലമ്പരുത്. താൻ തല്ലി തുറന്ന് അകത്തുകയുന്ന ആളുകളിലാണ് പണ്ടത്തെ മഹാന്മാരായ ചക്രവർത്തിമാരുടെ നാട് പരിചയമെന്ന് ഞാൻ ഓർപ്പിക്കുന്നേയുള്ളൂ. കാട്ടുടേയും കൂട്ടുടേയും കൊട്ടാര മത്സരം നടക്കട്ടെ. പൊന്തി വരുന്ന പൊന്നും പൗളും ഒക്കെ എന്നെ ഒന്ന് കാണിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. കളക്ടർ ഇന്ദിരാ നായനാർക്ക് ഇനിയും ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വിവരം അറിഞ്ഞ് വിളി തുടങ്ങി. അറ്റൻഡ് ചെയ്തോളൂ. ഇനി അവരോടൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ല, നീയും നിന്റെ ഭർത്താവുമാണ്. ഭഗവാനെ രക്ഷിക്കാൻ പോകും, നമ്മൾ തടയരുത് കേട്ടോ. 75 വർഷമായി തെറ്റിക്കാത്ത പതിവാ. സെർച്ച് കഴിയുന്നവർ ആരും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഏത് വലിയ അമ്പരാനാലും ശരി. സേവിയർ ആരോടാണ് കരുത്തുന്നതെന്ന് അറിയാമോ? പൊന്നുമ്പരാൻ ക്ഷമിക്കണം, പതിവ് തെറ്റിക്കണ്ട. ചെന്നാട്ട സന്തോഷമായി. നമ്മൾ തടഞ്ഞതിന് ഇയാളോട് പരിഭവിക്കണ്ട കേട്ടോ. അയാൾ അയാളുടെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. പോട്ടെ. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നേരിട്ട് വന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുള്ള പുരാവസ്തുക്കളാണിവ. പഴയ തമ്പുരാക്കന്മാരുടെ പള്ളിവാളുകളും മുടവാളുകളും രത്നക്കിരീടവും. സംശയം ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ഈ കവർ തുറന്നു നോക്കാം. എല്ലാം 200 വർഷങ്ങൾ വരെ കാലപ്പഴക്കമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ സയന്റിഫിക് റിപ്പോർട്ട്. ഇനിയും ഈ നിലവറയിൽ നിന്ന് ഉരുകണോ കലക്ടർക്ക്? ലജിക്കണ്ട, നിങ്ങളുടെ മുഖ്യമന്ത്രി വരെ നിന്നുരുകയായിരിക്കും ഇപ്പോ. പിന്നെയാണോ നിസ്സാരയായ ഈ കലക്ടർ? എന്താ ഡിക്കി ഒന്ന് തുടങ്ങണം. തമ്പുരാൻ, ഇതൊക്കെ കൊട്ടാരത്തിന്റെ രേഖകളിൽ പെടാത്ത അങ്ങയുടെ മകന്റെ ഭൂമിയിലെ സമ്പാദ്യങ്ങളാണ്. ഒന്നും നാം അറിഞ്ഞതല്ല. അറിയാം തമ്പുരാൻ. ഇതൊക്കെ എവിടേക്ക് കടത്താനാ പ്രതാപവർമ്മ തന്നോട് പറഞ്ഞത്? ഡിജിപി പിള്ളസാറിന്റെ വീട്ടിലേക്ക്. തക്കതായ രേഖകളില്ലാത്ത 100 കോടി രൂപയുടെ ബിനാമി സ്വത്തുക്കൾ പോലീസിന്റെ സഹായത്തോടെ റവന്യൂ വകുപ്പ് കണ്ടുകെട്ടി. ഇതിന്റെ പിന്നിലുള്ള ഉന്നതൻ ഉടൻ തന്നെ പിടിയിലാകുമെന്ന് ഡിജിപി ശ്രീ പത്മനാഭപിള്ള തന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. എന്നെക്കൊണ്ട് തന്നെ അവനത് പറയിപ്പിച്ചു. പ്രസ് മീറ്റിംഗിൽ ഞാനത് പറയുമ്പോൾ എന്റെ നെഞ്ചു പൊട്ടുകയായിരുന്നു. പോയി, എല്ലാം കൊണ്ടുപോയി. 100 കോടി കണി കാണാൻ പറ്റുമോ നമുക്കിനി ജന്മം? അവനെ തളച്ചിടാൻ ഒരു വഴിയും തനിക്ക് പറയാനില്ല. എല്ലാ വഴികളും പൂട്ടി സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് പോകുമ്പഴി തമ്പുരാനെ? പറയുമ്പോ സ്റ്റേറ്റ് പോലീസിന്റെ രാജാവായിട്ട് എന്നെ കിരീടം വെച്ച് കുടിയിരുത്തിയിരിക്കുകയാണല്ലോ. ദിവസവും പോലീസിൽ നിന്ന് നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. വീക്കിലി റിപ്പോർട്ട് പോലും എന്നെ കാണിക്കുന്നില്ല. ഫയലും ഫോണും വയർലെസ്സും എല്ലാം മാറ്റി.
മുഖ്യമന്ത്രി എന്ത് ചെയ്തു ചെയ്യുന്നു ചെയ്യാൻ പോകുന്നു ഒന്നും ഡി ജി പിയോട് പറയണ്ടെന്ന റോക്ക് ഹൗസ് എന്നുള്ള ഉത്തരവ്. എന്തിന്? സല്യൂട്ട് പോലും ഇല്ല ഡി ജി പിക്ക്. ആരുടെ ആളി കത്തുകയാണ്. കത്തിക്കാൻ അവന്റെ കൂടെ കുറെ മൈ മൈ മൈഗുണാശന്മാരും. ആ കാട്ടുതീയിൽ ആരൊക്കെ കിടന്ന് വേഗമെന്ന് മാത്രം ഇനി നോക്കിയാൽ. അവന്റെ വെറുമൊരു നിഴലാട്ടം കണ്ടപ്പോഴേക്കും താനിങ്ങനെ പേടിച്ചാലോ? നിഴലാട്ടം ഇതാണെങ്കിൽ അവന്റെ താണ്ഡവം കാണാൻ ഞാൻ ഉണ്ടാവില്ല. ഉണ്ടാകും. താനും ഞാനും ബാക്കി ഉണ്ടാകും. അവൻ നമ്മളെ വീഴ്ത്തുന്നതിന്റെ ഒരു ദിവസം മുമ്പെങ്കിലും ഞാൻ അവനെ വീഴ്ത്തും. താൻ ധൈര്യമായി പോവുള്ളേ. അറസ്റ്റ് ചെയ്യുന്നത് ഏതെല്ലാം കുറ്റങ്ങൾക്കാണെന്ന് അറിയണ്ടേ സാറിന്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരുമാതിരി ക്ണാപ്പ് വർത്താനം പറയരുത്. അറിയത്തില്ലെന്നു. തിരുമുൽപാടനെ കൊല്ലാൻ താൻ കൂട്ടുനിന്നു. പവറോണിന്റെ എല്ലാ ചീറ്റിങ്ങിലും സാറ് കൂട്ടുനിന്നു. കണക്കിൽ കൊള്ളാത്ത സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി. തിരുവനന്തപുരത്ത് ഒരു പഴയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വലത് കാല് താൻ ഇരുമ്പുകാലാക്കി. പ്രതാപവർമ്മ കളിച്ച എല്ലാ ഫൗൾ പ്ലേയിലും ഒരു ഫ്രോഡ് റഫറിയുടെ റോളായിരുന്നു സാറിന്. വളരെ വൈകിപ്പോയി. ഇനി ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാറിന് കഴിയില്ല. പറയൂ, സാർ മായാപ്പിള്ള എങ്ങനെയാണ് കൊന്നത്? ഞാനല്ല മായയെ കൊന്നത്. പിന്നെ ആരാ എന്റെ പിള്ളാച്ച? മൂസയാണ് കൊന്നത്. എന്നിട്ടത് ആത്മഹത്യയാക്കി മാറ്റി. ഞാനപ്പോ ആറ്റിങ് ടീമിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം നടന്നു കഴിഞ്ഞു. വെറുതെ തലച്ചോറ് പുഴുങ്ങണ്ട. തന്റെ ഈ ഡിറ്റക്ടീവ് കഥ കേൾക്കാനുള്ള സമയമോ സൗകര്യമോ ഞങ്ങൾക്കില്ല. എന്താ നടന്നതെന്ന് ഞങ്ങൾക്കറിയാം. മായയെ കൊന്നത് നിങ്ങൾ തന്നെയാണ് സാർ. അന്ന് സാർ ആറ്റിങ്ങൽ ടീമിൽ പോയിട്ടില്ല, അവിടെ താമസിച്ചിട്ടുമില്ല. നിങ്ങൾക്കെതിരായുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിവാഹിതയായ മായാപ്പിള്ളയിൽ നിങ്ങൾക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു. പല രാത്രികളിലും നിങ്ങൾ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട്. വിവാഹ അഭ്യർത്ഥന വരെ നടത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അവൾ എതിർത്തു. അവളെ മറ്റൊരിടത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാതെ മൂക്കിന് താഴെ തന്നെ കമ്മീഷണറായിരുത്തി നിങ്ങൾ അവളെ കണ്ടാസ്വദിക്കുകയായിരുന്നു. ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ സാർ ഉച്ചയിൽ കയറ്റി വെച്ച് വളർത്തുന്ന ഒരേ ഒരു മോളുണ്ടല്ലോ, അതിനെ ഇവർക്ക് പോലീസ് മുറയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം പറയാം. പറ. സംഭവം നടന്ന രാത്രി ഞാൻ മായാപ്പിള്ളയുടെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് മായയോട് ഇന്നല്ല ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. സത്യം പറയാമല്ലോ, പവറോൺ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മായൽപ്പ റാഷായിട്ട് സംസാരിച്ചു. അതിന് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പ്ലീസ് മായ. ഒരു ഡി ജി പി ഇത്രയും അധപതിക്കാൻ പാടില്ല. ഡി ജി പിക്ക് ക്ഷമ പറയാൻ പാടില്ലെന്നോ പ്രേമിക്കാൻ പാടില്ലെന്നോ ഇന്ത്യൻ പിന്നെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കാലം കൊണ്ട് മായേ ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നോ ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു 1000 വട്ടം ആവർത്തിച്ചാലും എന്റെ ഉത്തരം നോന്നായിരിക്കും. അല്ല, മായയുടെ കണ്ണിൽ എനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 48 അതോ ഒരു കുട്ടിയുടെ അച്ഛനായത് അതോ രണ്ടാം കെട്ടുകാരനാണെന്നോ? ഈ പറഞ്ഞതൊക്കെ നിസ്സാരമായി കളഞ്ഞാലും എന്റെ മുന്നിൽ നിങ്ങൾ ഒരു ബിഗ് 0 ആണ്. പല പ്രാവശ്യം മുഖത്ത് കാറി തുപ്പിയിട്ടും ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിങ്ങൾ ഒരു പുരുഷനാണോ? ഇനി നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിന്നെ പോലത്തെ നത്തോലി കമ്മീഷണർ എന്നെ എന്നെ വളർത്താനാടി? കാണാൻ നല്ല ഗുമ്മുള്ളൊരു ശരീരം, അതിനോട് ഭാര്യ മരിച്ച് എനിക്കൊരു ഭ്രമം തോന്നി. അതിന് നീ എന്നെ ഒരുപാട് നാള് പാട്ട കൂട്ടിച്ചു. ഇനി നിന്നെ എവിടുന്ന് പ്രശ്നം? നിങ്ങളായിരുന്നു
നിങ്ങളുടെ മോൻ എന്താണ് ഇപ്പൊ ഒരുമാതിരി ജിന്നിനെ കണ്ട മാതിരി? കാര്യം പറയടു, അവള് മരിച്ചു. നിങ്ങൾ ആരെങ്കിലും പൊക്കിയ? വയസ്സെത്ര? 14 16? കമ്മീഷൻ മായാപ്പിള്ള മരിച്ചു. താങ്കൾ കൊന്നോടോ പിള്ളെ? കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ലടോ, അവള് ബലം പിടിച്ചപ്പോ ഒരു കയ്യമിത്തം പറ്റിയതാ. നിങ്ങളുടെ ഒടുക്ക താർത്തി കണ്ടപ്പോഴേ നമ്മൾ കരുതിയതാ ഇതിങ്ങനെ വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ മനഃപൂർവ്വം അല്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ബേജാറാണ്ടിരിക്കെ. ഓടെ മയത്തിമ്മേ ചെറിയ ഒരു ഡെക്കറേഷൻ, സംഗതി ആത്മഹത്യ. എന്തേ എന്നെ കൊണ്ടൊന്നും വയ്യ. നിങ്ങളെ ആരെങ്കിലും വിളിച്ചോന്ന്? ഒക്കെ അമ്മളേറ്റെന്ന്. കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടെ വീശിയിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നാളെ പുലരുമ്പോ ഒരു ഫോൺ വരും, ആദ്യം ഒന്ന് ഞെട്ടണം. എന്നിട്ട് ഷർട്ടും മേലെ ഒരു കറുത്ത തുണിയും കുത്തി ചുണ്ടും വിറപ്പിച്ച് ഓടെ വീട്ടിലോട്ട് അങ്ങ് പോയാ മതി. നിങ്ങൾ കേറി പോയിന്ന്. നിങ്ങൾ കേറുന്നു. പിറ്റേന്ന് മായാപ്പിള്ള ആത്മഹത്യ ചെയ്തു എന്ന് വാർത്ത അറിഞ്ഞവിടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടത് കയ്യിൽ ഹാങ്കപ്പണിഞ്ഞ് വെയിൻ മുറിച്ച് മരിച്ചു കിടക്കുന്ന മായയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കൊലക്കുട്ടിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മൂസത്തെരുവെല്ലാം വായിച്ചിരുന്നു. ഞാൻ പറഞ്ഞ സത്യമാണ് സാർ, മായ കൊന്നത് ഞാൻ തന്നെയാണ്.